ഇന്ന് നടൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ ആഘോഷം തന്നെയാണ്. കേരളത്തിലെ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തൃശ്ശൂരിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. പലരും സുരേഷ് ഗോപി ഏഴയലത്ത് പോലും വരില്ല എന്ന് വിധിയെഴുതിയിരുന്നു. മാത്രമല്ല തൃശ്ശൂരിൽ ഒരിക്കലും BJP യെ കടത്തിവിടില്ല എന്നും വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വളരെയധികം സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് നടൻ സുരേഷ് ഗോപി പ്രതികരിച്ചത്. എന്നെ വ്യക്തിപരമായും അല്ലാതെയും എന്നെ ഒരുപാട് ദ്രോഹിച്ചവരുടെ മുന്നിൽ ഞാനിന്ന് വിജയിച്ചു കാണിച്ചു. കേരളത്തിലെ ജനം എന്തൊക്കെ വന്നാലും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചതിന് സുരേഷ് ഗോപിയെ എങ്ങനെയൊക്കെ ക്രൂശിക്കപ്പെട്ടുവെന്ന്. മാത്രമല്ല ലൂർദ് മാതാവിന് നൽകിയ കിരീടമാവട്ടെ, ഇത് സ്വർണമല്ല ചെമ്പാണ്, ആളുകളെ പറ്റിക്കാനാണ് എന്നൊക്കെ രീതിയിൽ മനഃപൂർവ്വം പല കഥകളും സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായി. എന്നാൽ ഇതെല്ലാം ജനങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടെന്നും ജനങ്ങളുടെ സ്നേഹം ഇന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ വീട്ടിലും ആഘോഷം തന്നെയായിരുന്നു. എല്ലാവർക്കും മധുരം നൽകി മരുമകനൊപ്പം സുരേഷ് ഗോപി ഈ ഒരു വിജയാഘോഷം ആഘോഷിക്കുകയായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രയത്നവും ഒടുവിൽ ജനം സുരേഷ് ഗോപിയെ ഏറ്റെടുത്ത ദിവസം കൂടിയാണെന്ന്. സോഷ്യൽ മീഡിയ മുഴുവൻ സുരേഷ് ഗോപിക്ക് അഭിനന്ദന പ്രവാഹമാണ് എല്ലാവരും അർപ്പിക്കുന്നത്.